ഹലോ, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസൊക്കെ കഴിഞ്ഞ്, ന്യൂ ഇയറും കഴിഞ്ഞ് ഒക്കെ അറിയാം. എന്നാലും നമ്മുടെ ഇന്നുണ്ട് അംഗനവാടിയിലെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നൊന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാ. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കേട്ടോ, ഒരു ഉച്ച മുതൽ, അതായത് 2:30 തുടങ്ങിയിട്ടായിരുന്നു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ഫംഗ്ഷൻ, അതായത് അംഗനവാടിയിലെ കുട്ടികൾക്ക് മാത്രം, അവരുടെ പാരൻസും. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേനും അവിടെ ടീച്ചറെല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് പാപ്പാടെ എല്ലാ കുട്ടികളും ഉറങ്ങായിരുന്നു. ഇന്നൂസ് മാത്രം ഉറങ്ങാണ്ടിരിക്കുകയായിരുന്നു അവന്. പിന്നെ ഉച്ചയ്ക്ക് ഉറക്കം വളരെ കുറവാണ്. അവിടെ ചെന്നപ്പോഴത്തേനും എന്താ ടീച്ചറെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കേണ്ട എല്ലാ കുട്ടികളും റെഡ് ആൻഡ് വൈറ്റ് ഇട്ട് ചെല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാവരും റെഡാണ്. പിന്നെ എല്ലാവരും ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഹാപ്പി ആട്ടോ, ഇങ്ങനെ നല്ല എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. ഇനി കുഞ്ഞു കുഞ്ഞു പരിപാടികൾ എപ്പോഴും ഉണ്ടാവില്ല, നല്ല രസമാണ്. അപ്പോൾ അതാ എല്ലാവരെയും കൂടി വട്ടിരുത്തിയിരിക്കണം എന്തിനാണെന്നറിയോ, ക്രിസ്മസ് ഫ്രണ്ട് കൈമാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടീച്ചറെ കയ്യിൽ ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുത്തിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും ആദ്യം പുറത്ത് കൊണ്ടിരുത്തി. അപ്പോൾ ടീച്ചറുടെ സ്ലിപ്പിൽ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അവർക്കതൊന്നും അറിയില്ല എങ്ങനെയുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ കയ്യിൽ തരും, പാരൻ്റെ കയ്യിൽ തന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ആർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ അവനക്ക് അവൻ്റെ പേര് തന്നെ കിട്ടിയത്. വീണ്ടും അത് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുടെ പേരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടീച്ചർ നമ്മൾ ഓരോരുത്തരും കൊണ്ട് കൊടുത്ത ഗിഫ്റ്റ് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ് ഇന്നോണ്ട കയ്യിൽ കൊടുത്തു. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട്, കാരണം നമ്മൾ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റായിരിക്കുമല്ലോ അവർക്ക് വലുത്. അത് കൊടുത്തിട്ട് ചിലപ്പോൾ അവർ കാഴ്ചയിൽ ചെറിയതായിരിക്കും ചിലപ്പോൾ തിരിച്ച് കിട്ടണത്. അപ്പോൾ അതിൻ്റേതായ വാശിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവനങ്ങനെ അത്ര പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ അത് ഓൾറെഡി പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റു കുട്ടികളൊക്കെ ഒന്ന് കരയണൊക്കെ ഉണ്ടായിരുന്നു ചിലർ. പിന്നെ ഈ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടിട്ട് അങ്ങോടും ഇങ്ങോടും കൊടുക്കുമെന്നും പറഞ്ഞിട്ട് കണ്ട ഇയാൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്നോന് ഗിഫ്റ്റ് കിട്ടിയത് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇന്ന് കൊടുക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ, അപ്പോൾ അവൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് ഇതാക്കിയിട്ടാണ് അവനത് കൊടുത്തത്. ടീച്ചർ പെടുന്ന പാട് നോക്കിയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവനത് മനസ്സിലാവണില്ല. അത് അവന് തിരിച്ച് കിട്ടുന്നതാണ്. അങ്ങനെ അത് വാങ്ങി അവൻ ഹാപ്പി ആയിരുന്നു. പൊട്ടിക്കാൻ പൊട്ടിക്കാന്നൊക്കെ കുറഞ്ഞ് കുറേ വാശി എടുത്ത് ഞാൻ സമ്മതിച്ചില്ല. കിട്ടിയ വന്നിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അതുപോലെ ഫോട്ടോ എടുക്കാൻ എത്തിയേക്കാം കേട്ടോ. ക്രിസ്മസിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും എത്തിയേക്കാണ്. നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി എല്ലാവരും. വലിയ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം പാരൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നല്ലോ പരിപാടി. അങ്ങനെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതാണ്. ക്ഷീണം അങ്ങനെയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേക്ക് എന്ന് പറയുന്നത് പ്ലം കേക്ക് ആട്ടോ വാങ്ങിയത്. അത് നമ്മളെല്ലാവരുടെ സജഷൻ മാനിച്ചിട്ട് വാങ്ങിയതാണ്. കാരണം എല്ലാവർക്കും കഫക്കെട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, പ്ലം കേക്കല്ലേ ക്രിസ്മസിന് മുറിക്കുക. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ പ്ലം കേക്കാണ് മുറിച്ചത്. അപ്പോൾ നമ്മൾ അംഗനവാടിയിലെ ടീച്ചറും ചേച്ചിയും എല്ലാ കുട്ടികളും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല കേക്കായിരുന്നു. മിഠായി കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, അതവിടെ വെച്ചിട്ടുണ്ട്. അതവൻ കേക്ക് കഴിച്ചിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമായി കേക്ക്. എനിക്ക് തന്ന കേക്കും അവൻ തന്നെ വാങ്ങി കഴിച്ച്. കേക്ക് കഴിക്കുകയാണ്. കേക്ക് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോവാണ്. അത് സാധാരണ പോലെ തന്നെ വീട്ടിലേക്ക് പോണ വഴി അംഗനവാടിയിലെ കുറേ കഥകളൊക്കെ പറഞ്ഞ് എല്ലാം ഇതൊക്കെ ആയിട്ട് പോവാണ്. തൊപ്പി ഉരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം വെയിലും ഉണ്ടായതാണ്. ഞാൻ വെച്ചോട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും നല്ല ഹാപ്പിയായിരുന്നു. പിന്നെ നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ചെറിയൊരു കുഞ്ഞ് പരിപാടി, കാരണം വേറെ പുറത്തൊന്നും അങ്ങനെ ആരും അധികം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രം, നമ്മൾ കുട്ടികളും അവരുടെ പാരൻസും മാത്രമായിട്ടുള്ളൊരു പരിപാടി. അന്ന് നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇതാ അത് വർത്തമാനവും കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീട്ടിലേക്ക് പോകണ്ട. പോകുമ്പോൾ കുറച്ച് കരച്ചിലുണ്ട്. ഇപ്പോൾ പനി മാറിയിട്ട് വിട്ടതി. പിന്നെ പോണ ടൈമിൽ കുറച്ച് കരച്ചിലുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഒക്കെ തിരുന്ന് പോവുള്ളൂ. ഞാൻ എടുത്തുകൊണ്ട് പോകണം. നടക്കാൻ പറഞ്ഞാൽ നടക്കൊന്നുമില്ല. തിരിച്ചു പോകുമ്പോൾ ഓട്ടമാണ്. ഞാൻ ലാസ്റ്റ് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അത് ഉമ്മാനെ പൊട്ടിച്ച് കാണിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു അത്. വീട്ടിൽ ചെന്നപ്പോഴത്തേനും എന്താ ഉമ്മ ഇതൊക്കെ നോക്കുന്നുണ്ട്. അമ്മക്കതെല്ലാം കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ തന്നെ പൊട്ടിച്ചു, അവൻ തന്നെ
കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഗിഫ്റ്റായിരുന്നു കേട്ടോ. എന്താ പറയുക, ക്രയോൺസിൻ്റെ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു പെൻസിൽ ഉണ്ടായിരുന്നു, ഷാർപ്പ്നർ ഉണ്ടായിരുന്നു, ഇറേസർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മഞ്ജു. മഞ്ജു ആദ്യം അവനടുത്ത് സാപ്പിട്ട്, ബാക്കി അതവിടെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അതാ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് വാങ്ങി വെച്ചു. മഞ്ജു കൊടുത്തു, മഞ്ജു കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്.